കള്ളു കുടിച്ചാലോ ഇന്നത്തെ എപ്പിസോഡ് കള്ളു കുടിക്കാനുള്ള എപ്പിസോഡാണ് സച്ച് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സച്ച് വ്ളോഗ്സ് സോ ടുഡേ വി ആർ ഹിയർ ഇൻ ദ പേൾ ഹോട്ടൽ വൈ വി ആർ ഹിയർ അറ്റ് പേൾ ഹോട്ടൽ ഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കാൻ സോ ദിസ് പേൾ ഹോട്ടൽ ഹാസ് എ restaurant which is kerala authentic restaurant aanu yes. backwater restaurant aanu nammal indu povan povunnu the name of the restaurant is backwater it's authentic kerala cuisine so let's see how it is exactly ivada pearl hotel varumbo ningu rendu reethil varam onnu ningu bhashana kekkanayittu backwater il varam ivada rendu moonu restaurants undu avada ningu idu try cheyya pakshe family ayittu varunavarku pearl hotel and spa avada thamasikkam appo താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല പൂളുണ്ട് ഡയറക്റ്റ് ബീച്ചിലേക്കുള്ള വ്യൂ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട് നമുക്കുള്ള സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട് സ്പാ ഉണ്ട് കൂടെ നമുക്ക് ഭക്ഷണമുണ്ട് ആ ഭക്ഷണത്തിൻ്റെ കൂടെ കള്ള് നമ്മുടെ നാടൻ കള്ളും നല്ല ബീറും സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ ചിക്കു കള്ള് ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ഇന്നത്തെ ട്രൈ എന്താണ് കള്ള് അപ്പോൾ കള്ള് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കള്ള് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കില്ല ഒരിക്കലും കള്ള് കുടിച്ച് വണ്ടി ഓടിക്കാനോ കള്ള് കുടിച്ച് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാനോ പാടില്ല നമുക്ക് നോക്കാം ബാക്ക്വേർഡേഴ്സിൽ എന്താ ഉള്ളത് അവിടുത്തെ ഫുഡ് എന്താ ഉള്ളത് അവിടുത്തെ കാര്യങ്ങൾ എന്താ ഉള്ളത് നമുക്ക് നോക്കാം കം ഓൺ ഇവിടെ റീറ്റെയിൽ ഷോപ്പുണ്ട് അതായത് നിങ്ങൾക്ക് ലിക്കേഴ്സ് മേടിക്കണമെങ്കിൽ ഇവിടെ റീറ്റെയിൽ ഷോപ്പുണ്ട് അപ്പോൾ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിക്കണമെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ഉദ്ദേശം അതല്ല ഷാപ്പ് എല്ലായിടത്തും ഉള്ള പോലെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തു ആൻഡ് സാനിറ്റൈസ് ചെയ്തു ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് സീ ഫുഡ് പ്ലാറ്ററാണ് 149 ദിർഹംസ് ആണ് അതിൻ്റെ പ്രൈസ് served with ghee rice two parotta two appams and very good for two people over that asalayittu munjalsi ayittundu munjalsi ennu parayunna shopil ninnu kallu kudikan vanna navadambathikal sorry dambathikalukku shopile kallu illa kaaranam ennu vechchal over aalkar koodittu ഷാപ്പിലെ കള്ള് തീർന്നു 3000 ബോട്ടിൽ സ്റ്റോക്ക് എടുത്തിട്ട് 3000 ബോട്ടിൽ കള്ളും തീർന്നു പോയി അപ്പം മലയാളികളുടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് നോക്കിയാൽ പക്ഷേ മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാൻ വേണ്ടുന്ന സംഭവം കൂടെ ഉണ്ട് ഒരു സ്പെഷ്യൽ ബിയർ യു എസിൽ രണ്ട് മലയാളി ചിക്കുന്ന് അറിയുമോ കാര്യം അറിയില്ല രണ്ട് മലയാളി യുവാക്കൾ അല്ല ദമ്പതികൾ സോറി അപ്പോൾ ഒരു മലയാളി ദമ്പതികൾ അവർ ഒരു ബിയർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബിയറിന് അവർ പേര് കിട്ടും കൊമ്പൻ ഇതാണ് ആ ബിയർ കൊമ്പൻ ബിയർ അതായത് കൊമ്പൻ്റെ മീനിങ് എന്താണ് കൊമ്പൻ്റെ മീനിങ് ടെസ്റ്റ് എലിഫൻ്റ് എന്നാണ് അങ്ങനെ ഈ ബിയർ കേരള മട്ട റൈസ് വെച്ചിട്ടുള്ള ഒരു ബിയറാണിത് അപ്പോൾ ഈ ബിയർ നമ്മൾ കുടിക്കുന്നുണ്ട് കൊമ്പൻ ബിയർ അല്ലേ കൊമ്പൻ ബിയർ നമുക്ക് ട്രൈ ചെയ്യാം കൊമ്പൻ ബിയർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇവിടെ ഉണ്ട് നമ്മുടെ കൊമ്പൻ ബിയർ ചിക്കു ചിയേഴ്സ് ചിയേഴ്സ് നമ്മൾ കേരള മട്ട റൈസ് ഇട്ടുള്ള ബിയറാണ് ഇത് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഈ ബിയർ യു എയിൽ വേറെ എവിടെയും കിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് പറഞ്ഞത് ഇവിടെ വേറെ എവിടെയും കിട്ടില്ല എന്നാണ് അപ്പോൾ കൊമ്പൻ ബിയർ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇട്ട് ടേസ്റ്റ് ഉണ്ട് ഗോഡ് ഓഫ് ബിയേഴ്സ് അതിപ്പോൾ കേരള ഗോഡ്സ് ഓൺ കൺട്രി ആണല്ലോ സോ കേരളത്തിൽ നിന്ന് രണ്ടുപേർ ഉണ്ടാക്കുമ്പോൾ യു എസിലാണ് കേട്ടത് മാനുഫാക്ചർ ചെയ്യുന്നത് മാനുഫാക്ചറിങ് അല്ല ഉണ്ടാക്കുന്നത് നല്ലൊരു ബിയർ കേട്ടോ ഒരു വളരെ ഡിഫറെൻ്റ് ടേസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് 4.5% ആൽക്കഹോൾ ഉള്ളു 4.8 ഇക്കോലൊക്കെ നോക്കി വെച്ച് നോക്കണ്ട അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫുഡ് നമ്മൾ പറയുന്നുണ്ട് ബിയർ വെരി നൈസ് എല്ലാവരും വന്ന് ബിയർ ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബിയർ കേട്ടോ നമ്മുടെ മലയാളം അതെ നമ്മൾ പണ്ട് കെ എഫിൻ്റെ മുതലാളി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അഭിമാനത്തോട് പറയാലോ രണ്ടും മലയാളികൾ ഉണ്ടാക്കിയ ബിയറാണെന്ന് കൊമ്പൻ ബിയർ അത് കൊമ്പൻ ബിയർ കുടിച്ച് മലയാളികളുടെ ഐഡിയ മലയാളികളായിട്ട് ബിവറേജ് ഉണ്ടാക്കുന്ന സാധനം അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല കാരണം ഷാപ്പിൽ ആ കള്ളില്ലാത്തതിൻ്റെ വിഷമം ചിക്കുന്ന മുഖത്തുണ്ട് അതിങ്ങനെ കലക്കി കുത്തി ഞാൻ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ വന്ന ഏഴു മല പൂഞ്ചോല എന്നൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് എല്ലാം മലയാളത്തിൽ പറയുമ്പോൾ മൂഞ്ചി എങ്ങനെ പറയാം
മൂഞ്ചി. അപ്പൊ മൂഞ്ചിക്കൊണ്ട് നമ്മൾ കൊമ്പൻ ബിയർ അടിക്കുന്നു. ചിയേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇതാണ് സീ ഫുഡ് പ്ലാറ്റർ. എന്താണ് സീ ഫുഡ് പ്ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫുഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണ് ഉള്ളത്. ഒന്ന് ക്രാബ് റോസ്റ്റ്, ഇത് സ്ക്വിഡ്, സ്ക്വിഡ് മസാല, കിങ് ഫിഷ് ഫ്രൈ, പ്രോൺസ്, ഇവിടെ സ്പെഷ്യൽ മസാല ഉണ്ട്, നത്തോലി, ചെറിയ മീനല്ല നത്തോലി. ഇതാണ് സീ ഫുഡ് പ്ലാറ്റർ. ഇനി നമ്മളിവിടെ വേറെ സാധനം ഉണ്ട്, അവരുടെ തന്നെ മറ്റൊരു സ്പെഷ്യൽ ആണിത്. എന്താണ് അഡാർ മീൽസ്? അഡാർ മീൽസ് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫിഷ് ഫ്രൈ, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഒരു മെഴുക്കുവരട്ടി, കാളൻ സലാഡ്, ഒരു ചമ്മന്തി, വേറൊരു ചമ്മന്തി, അച്ചാർ, മീൻകറി, സാമ്പാർ, പായസം, മോര്, പപ്പടം. ഇതാണ് ഇവിടുത്തെ അഡാർ. അഡാർ എന്നാണ് അഡാർ മീൽസ്. അപ്പോൾ അഡാർ മീൽസിൻ്റെ വില വെറും 30 ദിർഹംസാണ്. 30 ദിർഹംസിന് അഡാർ മീൽസ് സൂപ്പറാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കപ്പ, കപ്പ മീൻ മസാലയാണ്. പക്ഷേ ഈ കപ്പയുടെ ഇൻഗ്രീഡിയൻസിൽ മെയിൻ വരുന്നത് ഈ കപ്പ വേവിച്ചതടക്കം തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിലുള്ള കപ്പ ഇങ്ങനെ കിങ് ഫിഷ് മസാലയും കൂടെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയാണ് ഈ കാണുന്നത്. ഓ, ചിക്കു കപ്പ ഇഷ്ടമാണോ? എന്നാലും ചിക്കു ഞാൻ കൊടുക്കാം. ഇത് കഴിച്ചാൽ ചിലപ്പോൾ ചിക്കു നാളെ മുതൽ കപ്പ ഫാനാവും. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോ ടേസ്റ്റ് ചെയ്യാം. നത്തോലി, നത്തോലിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. ഇനി നാലര കഴിയുമ്പോൾ നത്തോലിക്ക് ടേസ്റ്റ് വരും. ഇത് എങ്ങനെ ടേസ്റ്റ്? സ്ക്വിഡ് ഞങ്ങൾ തുള്ളി കഴിച്ചിരുന്നു നേരത്തെ. തേങ്ങാപ്പാലുണ്ട്, ഇഞ്ചിയുടെ ആ ടേസ്റ്റ്, ചിക്കു പ്രോൺസ് ചിക്കുന്ന കഴിച്ചല്ലേ ടേസ്റ്റ്, ചിക്കൻ ഫ്രൈ അല്ലേ, അതാറ് മിനിറ്റ് ചിക്കൻ ഫ്രൈ. ഭയങ്കര വലിയ പ്രോൺസ് ആണ്, ലഘു പ്രോൺസ് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയ പ്രോൺസ് ആണ്. പ്രോൺസാണ് ടേസ്റ്റ്. അതായത് പ്രോൺസിനാണ് തല്ലി കൊന്നിട്ടില്ല, ആ ടേസ്റ്റായിട്ട് പ്രോൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പത്തി ഗീ റൈസ് വെച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പറാട്ടോ. ഫുഡിൻ്റെ കേസ് ഒന്നും പറയാനില്ല. അപ്പം ഇങ്ങനെയുള്ള ചൂടപ്പം ഇങ്ങനെ എടുത്തിട്ട് ചൂടപ്പം ഈ മസാല കൂട്ടി കഴിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇത് നിൽക്കുന്നില്ല ഫുഡ് വരെ. സൂപ്പർ സൂപ്പർ ഫുഡ്, സൂപ്പർ. നമ്മൾ ഷാപ്പ് നമ്മൾ ടോഡി ഇല്ലാണ്ടായപ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ആയി. പക്ഷെ ആ മൂഡ് ഓഫ് ഈ മസാലയും കൂടി ചേർത്ത് മീൻ കൂട്ടി കഴിച്ചാൽ ചിക്കു പൊറോട്ടയുടെ ആരാധികയാണ്. ഞാൻ പയ്യൻ്റെ ചോറിന് ഒന്ന് പിടിച്ചോട്ടെ. എവിടെ ചെന്നാലും എനിക്ക് ചോറ ഇഷ്ടം. ദൂര മസാല കൂട്ടിച്ചിട്ട് കഴിക്കുന്നുണ്ട്. ചോറ് ഞാൻ എടുത്ത് പപ്പടം ഒന്ന് മാറ്റി വെച്ച് ബീഫ് ഫ്രൈ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് നോട്ടെ, ബീഫ് ഫ്രൈ മാത്രം കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന്. ഓ, നോക്കിയാ ബീഫ് ഒക്കെ ഇതല്ല. ബീഫ് ഫ്രൈ എങ്ങനെ മൊരിങ്ങിച്ചെടുത്ത ബീഫ് ഫ്രൈ കേട്ടോ. എവറിഥിങ് ഗുഡ് ഷെഫ്, അമേസിങ്. സോ വി ഹാവ് എ ഷെഫ് ഹിയർ. ഇത് ഇതിനെന്തായാലും പേര് പറഞ്ഞാൽ പാൽക്കപ്പ അല്ലേ, പാൽക്കപ്പ. ഷെഫ് എല്ലാ ഫുഡും സൂപ്പറാണ്, ടേസ്റ്റ് ചെയ്തെടുത്തോളം അടിപൊളിയാണ്. നമുക്ക് ടോഡി കിട്ടില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. തീർന്നു പക്ഷെ ഫുഡ് വെച്ച് നോക്കുമ്പോൾ ടോഡിയുടെ ആവശ്യമില്ല. ഫുഡ് കഴിക്കാൻ വരാം ഇവിടെ.
എന്താണ് ഷെഫിന്റെ പേര്? ബിജു മാത്യു. ഞാൻ ആലുവ. കോഴഞ്ചേരി ആണല്ലേ? അതാണ് അത് ടേസ്റ്റിംഗ് സ്പെഷ്യാലിറ്റി. താങ്ക് യു. മീൻ വറുത്തത് കേട്ടോ, അതും ഒരു സ്പെഷ്യൽ മീൻ വറുത്തതാ. ഓ, ഞാനത് കുഴച്ചിട്ടുണ്ടല്ലോ. ഇത് മസാലയൊക്കെ പൊട്ടി ബീഫ് ഫ്രൈ എടുത്ത് ചമ്മന്തി കുത്തി ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്ത് ബീഫ് ഫ്രൈ കൂടി ചേർത്ത് ഇങ്ങനെ ഇട്ടിട്ടത് നോക്കി. ഇത് അടാറുണ്ടാവും എന്നല്ല പറയേണ്ടത്, അടാറ് ചോറുന്ന് മീൽസിന് അടാറില്ലാവുമെന്ന് പറയേണ്ടത്. ഓക്കെ, ഇങ്ങനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരാം. അത്ര ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. ഈ ഷാപ്പിൽ കള്ളു കുടിക്കാൻ അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നവർക്കുണ്ടല്ലോ, അവർക്ക് ഇതാണ്ട് ബെസ്റ്റ്. ഈ കൊമ്പൻ ബീറിന് കൂടിയതൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്താണത്, കള്ള് ഇനി വരുമോ വരില്ലേ എന്നുള്ളതാണ്. വരും, അവർ പറഞ്ഞതനുസരിച്ച്. ശ്രീലങ്കയിൽ നിന്നാണ് എക്സാക്ട്ലി ഈ കള്ള് വരുന്നത്, ശ്രീലങ്കയിൽ നിന്നാണ്. അവർക്ക് ഓർഡർ, അവർ പോലും പ്രതീക്ഷയിലാണ് പറയണേ. 3000 ബോട്ടിൽസ് എടുത്തിട്ട് കഴിഞ്ഞ ഫ്രൈഡേ 3000 ബോട്ടിൽസും തീർന്നു പോയി. അപ്പോൾ ഇനി വരും, 20 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറഞ്ഞാൽ. ഞാൻ നമ്പർ വരെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കുട്ടി എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കള്ള് വരുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, നമ്മൾ വരും. ചിക്കുവിന് കള്ള് കുടിക്കാമെന്ന ആഗ്രഹം UAE നമ്മൾ തീർത്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോറുണ്ടാം വീണ്ടും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ഇവിടെ സ്റ്റേ ചെയ്യണമെന്നാണെങ്കിൽ ഇതാണ് റിസോർട്ട്സ്. ഓരോരുത്തർക്കുള്ള മുറികളാണ് ഈ കാണുന്നത്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഹൗസ് ബോട്ടല്ല, സാനിറ്റൈസ് ചെയ്യണതാണത്. അല്ലാണ്ട് ബോട്ട് പോകണ ഒച്ചയല്ല കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂള്, പിള്ളേർക്ക് കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂള്, അതാണ് റിസോർട്ട്സുള്ളത്. ഓരോ തരത്തിലെ റിസോർട്ടാണ്. അപ്പോൾ പൂൾ വ്യൂ റിസോർട്ടാണ്, നേരെ അപ്പുറത്ത് കാണുന്നതാണ് ബീച്ച്. അപ്പോൾ ഉമ്മൽക്കുയൻ ബീച്ചിലിരുന്ന് ഭക്ഷണം കഴിക്കാം, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളുണ്ട്, കുഞ്ഞു പൂളാണ്. പിന്നെ അവിടെയും ഒരു ഓപ്പൺ ബാറുണ്ട്, അവിടെയും ഒരു ബാറുണ്ട്, ശീഷ പാർലറുണ്ട്. പിന്നെ നല്ലോണം ലോക്കൽ ക്രൗഡ്സ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഒരു സൈഡിലൊക്കെ നിറച്ച് ലോക്കൽസിനെ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പേൾ സ്പാ ആൻഡ് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു 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 ഹോട്ടലിൻ്റെ റിവ്യൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ലൈവായിട്ട് നിൽക്കുന്നത് ബാക്ക് വാട്ടേഴ്സ് റെസ്റ്റോറൻ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ടോഡിയാണ്. അൺഫോർച്യുനേറ്റ്ലി ടോഡി ഫിനിഷായേക്കാണ്. ശ്രീലങ്കൻ ബേസ് ചെയ്തൊരു കമ്പനിയാണ് അവർക്ക് ടോഡി ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ടോഡി എത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ കാരണം ഓരോ സ്ഥലത്തേക്ക് 3000 വെച്ച് അയച്ചിട്ട് അവർക്ക് സ്റ്റോക്ക് എത്താൻ പറ്റുന്നില്ല എന്ന്, കൊറോണ കാരണം. അപ്പോൾ അതെ, ജെറ്റ് സ്കി ഉണ്ട്, പ്രൈവറ്റ് യാർഡുകൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇത് 3.5 feet ആണ് ഇവിടെ ഉള്ളത്, അവിടെ 4.5 feet ആണ് ടോട്ടൽ. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത് 6.5 feet ആണ്. അപ്പോൾ ചെറിയ പൂളല്ല, അപ്പോൾ 6.5 എന്ന് പറയുമ്പോൾ ഞാൻ വരെ മുങ്ങിപ്പോണ പൂളാണ്. അപ്പോൾ 6.5 ഇതുണ്ട്. വോളിബോൾ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വളരെ നല്ല റിസോർട്ടാട്ടോ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെരി എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് അല്ല. അവിടെയാണ് എൻ്റെ പ്രത്യേകത. booking.com ഞങ്ങൾ പ്രൈസ് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റിയ റൂമിന് ഏകദേശം 200-250 ഒക്കെ ഇത് വരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് ഏകദേശം 400 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ booking.com പ്രൈസ് ഞാൻ പറഞ്ഞത്, അത് ട്രിവാഗോയിൽ അതിനും പ്രൈസ് കുറവുണ്ട്. ഓരോ സ്ഥലത്ത് ഇതുണ്ട്. വോളിബോൾ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാം, നമുക്ക് ബീച്ചിലേക്ക് പോയി നോക്കാം. കയാക്കിങ്ങിന് കുറവുണ്ടാവാൻ സാധ്യത ഇല്ല, ഇനി കയാക്കിങ് ഉണ്ടാവില്ല. ആ, ഇവിടെ ഒരു പൂളുണ്ട്, കുഞ്ഞിപ്പ് കുട്ടികൾക്കുള്ള ഒരു ചെറിയ പൂൾ ഈ സൈഡിലുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഒരു ഓപ്പൺ ബാറുണ്ട് ഇവിടെ. അവിടെ നമുക്കിപ്പോൾ കടൽ കണ്ടിരുന്ന് ചെറിയ വെക്കം കടിക്കണമെങ്കിൽ അത് നടക്കും. ഇവിടെ വോളിബോൾ ഉണ്ട്, വോളിബോൾ നല്ല രസമായിട്ടുള്ള ഇത്. എനിക്ക് തോന്നുന്നു വി ക്യാൻ സിറ്റ് ഓൺ ദ ബ്ലീച്ച് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ഒച്ച ഞങ്ങൾ ഇടുന്നുണ്ട് പിന്നെ. അപ്പോൾ ഇതാണ് ബീച്ച്, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാം, ഇവിടെ നമ്മൾ ഇരിക്കാൻ പോവാണ്. ഇവിടെ ഇവിടെ ഇരുന്ന് സ്വറവരെയൊക്കെ ചൊല്ലാൻ പറ്റിയ സ്വറതെല്ലാം പറ്റുന്ന സ്ഥലം അത്. ഇവിടെ ബീച്ച്, നേരെ അവിടെ റൂമൊക്കെ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ UAE-യിലുള്ള ആൾക്കാർക്ക് ഇവിടെ, ഞാനിപ്പോൾ അവിടുത്തെ ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ ആമി ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറയായിരുന്നു 96.7 ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മിത്തുൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്നാണ് പറഞ്ഞത് ചേച്ചി. അപ്പോൾ നല്ല രസമുണ്ട്.
നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ യു എയിൽ. ഓഫ് കോഴ്സ് വിൻ്റർ ഏകദേശം സ്റ്റാർട്ടായി വരുന്നു, ഡിസംബറും കൂടെ ആകുമ്പോൾ നല്ല തണുപ്പാവും. ഈ ബീച്ച് ഒരു ഡേഞ്ചറസ് ബീച്ച് അല്ല, കാരണം ഒരു ക്ലോസ്ഡ് ബീച്ചാണ്, അപ്പോൾ പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഭയങ്കര ക്രൗഡഡ് അല്ല, അപ്പോൾ രസമുണ്ട്. ഈ കൊറോണ ടൈമിൽ വളരെ ക്രൗഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണതായിരിക്കും ഓൾവേസ് ബെറ്റർ അല്ലേ ജിക്കു? So we recommend Pearl Resort for staying and having food. If you want to try Kerala cuisine or Arabic cuisine, beachside bar, and I think there is a shisha also. Yeah. Open shisha, I'm not sure. That smoke is not shisha, they are sanitizing with something. So it's a closed, safe for kids. Kids can really enjoy the sand, the water, and be dirty and play, because you know they like playing always. So to keep enjoying, to keep knowing more about places, what you have to do, you have to subscribe our channel, keep watching our channel, support us, like us, comment us, do not forget to press the bell button, because whenever we put any new videos, if you want to be updated, you have to turn on your notifications. So guys, please keep supporting us. So bye bye from such vlogs.